ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ മൈഗ്രെയിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ. തലവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തലവേദന വരാം, സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ തലവേദന വരാം, തലച്ചോറ് സംബന്ധമായി എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഉദാഹരണം മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഇൻട്രാക്രേനിയൽ ട്യൂമർ, തലച്ചോറിൻ്റെ ബ്രെയിൻ ട്യൂമർ അങ്ങനെയുള്ള അസുഖം വരാം. എല്ലാ പനിക്കും തലവേദന കാണും. അപ്പോൾ തലവേദന എന്ന് പറയുന്ന ഒരു കോമൺ സിംറ്റമാണ്. യഥാർത്ഥത്തിൽ ഈ തലവേദന എന്ന് പറഞ്ഞ രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്, ഒരു സിംറ്റമാണ്. എന്നാൽ ഏറ്റവും കൂടുതലായി കാണുന്ന തലവേദനയാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ വാസ്കുലാർ ഹെഡേക്കാണ്. ഇതിന് ചില പ്രത്യേകതകളുള്ള തലവേദനയാണ്. ഒന്ന്, ഇത് കുട്ടിക്കാലത്ത് തൊട്ട്, അതായത് ഏർലി ഏജിൽ, അത് കഴിഞ്ഞ് അഡോളസൻ്റ് പീരീഡ്, 16-15 വയസ്സ്, അത് കഴിഞ്ഞ് അഡൾട്ട് ഒരു 10-30 വയസ്സൊക്കെ ആയി കഴിയുമ്പം ഇതങ്ങ് കൂടി 40 വയസ്സൊക്കെ ആകുമ്പോൾ ഈ തലവേദന അങ്ങ് തന്നെത്താനെ കുറയാറാണ് പതിവ്. ഇതിൻ്റെ രോഗലക്ഷണം തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മൈഗ്രെയിൻ ആണെന്ന്. കാരണം ഇതിൻ്റെ ടിപ്പിക്കൽ രോഗലക്ഷണം എന്ന് പറയുന്നത് ആദ്യം ഒരു ഓറ, ഓറ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെ അറിയാമായിരിക്കും തലവേദന വരാൻ പോവുകയാണെന്ന്. ചിലപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് പോലെ തോന്നും, തലയിറ്റൽ പോലെ തോന്നും, ഓർക്കാനം പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചിലപ്പം ഒരു കയ്യിലെ ഒരു കയ്യിലെ കാലിൽ ഒരു വശം തളരും പോലെ തോന്നും. എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ സിംറ്റം ഉള്ള ഇങ്ങനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തലവേദന വരുന്നത്. തലവേദന എന്ന് വെച്ചാൽ പകുതി തലയുടെ പകുതി ഭാഗത്തായിരിക്കും വേദന, അല്ലെങ്കിൽ ഒരു സൈഡിലായിരിക്കും. ഒരു ത്രോബിങ് ഹെഡേക്കാണ്. ത്രോബിങ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടുങ്ങി കുത്തുന്നതും ചില സ്ഥലങ്ങളിൽ ഇതിനെ പറയാറുണ്ട്. കുത്തി കുത്തിയുള്ള വേദനയാണ്. അതോടൊപ്പം ഛർദ്ദിൽ കാണും, അതായത് സിവിയർ ഹെഡേക്ക്, വൊമിറ്റിംഗ്, വെർട്ടിഗോ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ തലവേദന. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം നിൽക്കുമ്പോൾ തന്നെത്താനെ മാറും. അത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ പീരിയോഡിക്കായിട്ട് ഇതിനൊരു എപ്പിസോഡിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ത്രോബിങ് ഹെഡേക്കാണ്. അത് പേഷ്യൻ്റ് പറയുമ്പോൾ തന്നെ പേഷ്യൻ്റ് തന്നെ നമ്മളുടെ അടുത്തൊന്ന് പറയും, സാർ എനിക്ക് മൈഗ്രെയിൻ ആണെന്നാണ് തോന്നുന്നത്. ഇതിനൊരു ചില ട്രിഗറിങ് ഫാക്ടറുണ്ട്. ട്രിഗറിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് വരാനുള്ള ചില ഇമ്മീഡിയറ്റ് കോസ്, ഉദാഹരണത്താണ് പഠിക്കുക, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, ചീസ്, ചോക്ലേറ്റ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് വരാം. പിന്നീട് മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കോ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ വരാം, ഉറക്കക്കുറവ് കൊണ്ട് വരാം. പിന്നീട് നമ്മുടെ ജീവിത രീതി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, വരുന്ന സമയത്ത് അൺഅക്കസ്റ്റമഡ് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടെങ്കിൽ വരാം. അങ്ങനെ പല ട്രിഗറിങ് ഫാക്ടറുണ്ട്, അത് വരാം. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കൊടികൾ, എക്സ്ട്രാക്രേനിയലും ഇൻട്രാക്രേനിയൽ, എക്സ്ട്രാക്രേനിയൽ എന്ന് വെച്ചാൽ തലയോട്ടിക്ക് വെളിയിലുള്ള രക്തക്കൊടികളിൽ ആദ്യം അതിൻ്റെ രക്തഓട്ടം താൽക്കാലികമായി കുറയുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഓറയും ഈ സിംറ്റംസും ഒക്കെ തരുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ബ്ലഡ് രക്തപ്രവാഹം കൂടുന്നു. എബൌട്ട് 20-30% വരെ ബ്ലഡ് രക്തഓട്ടം കൂടും. അപ്പോഴാണ് ഈ ത്രോബിങ് ഹെഡേക്ക് വരികയും പിന്നീട് തലച്ചോറിനകത്ത് കൺകഷൻ വരികയും, അതായത് അതിൻ്റെ പ്രഷർ കൂടി നമുക്ക് വൊമിറ്റ് ചെയ്യണമെന്നുള്ള ടെൻഡൻസ് വൊമിറ്റ് ചെയ്യുക, ഇതൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ടിപ്പിക്കലായിട്ടാണ് വരുന്നത്. ഓറ ഇല്ലാതെയും ചിലർക്ക് വരാം. ചെറിയ ഒരു തലചുറ്റൽ പോലെ വരികയും കണ്ണ് കഴിഞ്ഞ കാഴ്ച മങ്ങുകയും എൻ്റെ കണ്ണ് ഇരുട്ടി അടയ്ക്കുന്നു എന്നാണ് ചില പേഷ്യൻറ്റുകൾ. എനിക്കപ്പോൾ ഒന്നും കാണാൻ വയ്യായിരുന്നു, ഇരുട്ടി അടയ്ക്കുന്നു എന്ന് പറയുക. ആ സമയത്തുള്ള ഹെഡേക്ക്, അതാണ് ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് വാസ്കുലാർ ഹെഡേക്കാണ്. പിന്നെ പേഷ്യൻ്റ് ഇതിനെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ പൾസേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇതിനകത്ത് ഒരു എർഗോട്ടമിൻ പോലത്തെ മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് തന്നെ അത് പറയും, ഞാൻ എർഗോട്ടമിൻ തരുന്ന എർഗോട്ടമിൻ ടാർട്ട് തരുന്നുണ്ട്, ഗുളിയെ കഴിക്കുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. അപ്പോൾ ഛർദ്ദിലിനും അതിഭയങ്കരമായ വേദനയ്ക്കുമാണ് അവർ ഡോക്ടറെ കാണാൻ വരുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് ചില ആളുകൾക്ക് ഇത് ചില ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് പോലെയാണ്. അതായത് ആ താൽക്കാലികമായി രക്തപ്രവാഹം കുറയുമ്പോൾ ഉള്ള ഒരവസ്ഥയാണ് ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. അത് ഭാവിയിൽ സ്ട്രോക്ക് തന്നെ വരാൻ പറ്റും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് അഡിഗ്രസീവ്നെസ് കൂടാൻ സാധ്യതയുണ്ട്. അതും കൂടെ കൊണ്ടാണ് ഈ ഞാലുവിഴിഞ്ഞ വെസൽസ് വരുന്നത്. അപ്പം ഞാൻ സിംറ്റംസ് പറഞ്ഞു, ഓറ കാണും, വിഷ്വൽ ഡിസ്റ്റർബൻസ്, അതായത് കണ്ണിന് കാഴ്ച കുറവ് വരിക, പിന്നീട് സ്കോട്ടോമ വരിക, കണ്ണിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പോകും പോലെ അവർക്ക് തോന്നും, ഹെമിക്രേനിയ, ചിലർക്ക് ബ്ലൈൻഡ്നെസ് പോലെ തോന്നും, പിന്നെ സിവിയർ വൊമിറ്റിങ് വരും, ഹെഡേക്ക് വരും. ഇത് 1-2 ദിവസങ്ങൾ വരെ കാണും. ഇനി ഇതിനെ പ്രത്യേകിച്ച് ഡയഗ്നോസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലവേദനയ്ക്ക് വേറെയും കാരണമുണ്ട്. ഈ വരുന്ന തലവേദന എല്ലാം മൈഗ്രെയിൻ എന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. കാര്യം ഹെഡേക്ക്, വൊമിറ്റിങ് ഫീവറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് ആയിക്കൊള്ളായികയില്ല. അതുപോലെ സിവിയർ ഹെഡേക്ക് ആൻഡ് വൊമിറ്റിങ് ആണെങ്കിൽ ഇൻട്രാക്രേനിയലായിട്ട്, അതായത് തലച്ചോറ് സംബന്ധമായ വല്ല ട്യൂമർ വല്ല ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് വിധി എഴുതുന്നതിന് മുമ്പ് ഒരു CT സ്കാൻ ബ്രെയിൻ ചെയ്ത് നോക്കുക.
സൈനസൈറ്റിസോ അല്ലെങ്കിൽ മറ്റ് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണിൻ്റെ കാഴ്ചക്കുറവാ റിഫ്രാക്റ്റീവ് ഇറർ വല്ലതും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഗാനിക് കോസസ് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം വേണം മൈഗ്രെയിനിൽ നിന്ന് വിലയിരുത്താൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി കാണും, ഫാമിലി ഹിസ്റ്ററി കാണും, അത് ചിലപ്പോൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വെച്ചാൽ ഉദാഹരണം സബ്ബറക്നോയിഡ് ഹെമറേജ് വന്നാലും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ബ്രെയിനകത്ത് വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം മൈഗ്രെയിൻ ആണെന്ന് തീർച്ചപ്പെടുത്താൻ. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ഉദാഹരണത്തിന് തണുപ്പടിക്കാൻ സൂക്ഷിക്കുക, ബസ്സിലൊക്കെ സൈഡ് സീറ്റ് ചെയ്ത് ഒരുപാട് നേരം യാത്ര ചെയ്താൽ ചിലർക്ക് മൈഗ്രെയിൻ വരും. പിന്നെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള അപ്ഹീവൽ ഉണ്ടെങ്കിൽ വരാം. പിന്നീട് ഫുഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചീസ് ചോക്ലേറ്റ് അങ്ങനെ. പിന്നെ ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസ്, നമ്മൾ ആഹാരം കഴിക്കാൻ താമസിച്ചു പോയി ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാലും ഇങ്ങനെ വരാം, ഇതൊക്കെ മാറ്റുക, അതാണ് ഒന്ന്. പിന്നെ പേഷ്യൻ്റിന് കൗൺസിലിംഗ് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിന് കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ സാധാരണ അനാൽജസിക്ക് പാരാസെറ്റമോളോ ആസ്പ്രിനോ അല്ലെങ്കിൽ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി, അപ്പോൾ ഈ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സൊക്കെ ഒരുപാട് കഴിക്കാൻ പാടില്ല, കാരണം അതെല്ലാം കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ബ്രൂഫൻ, ഐബൂപ്രൂഫൻ, ഡൈക്ലോഫെനാക്സ് അങ്ങനെ തുടങ്ങിയ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് സ്ഥിരമായി കഴിക്കുന്നത് അപകടമാണ്. പിന്നെ നമ്മളിതിന് ഏറ്റവും നല്ലത് എർഗോട്ടമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റാണ്, 1 mg കൊടുക്കുക. പിന്നെ സിവിയർ ആണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കാം. പിന്നീട് വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ, ഛർദ്ദിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്രോക്ലോപ്രസ് അല്ലെങ്കിൽ സ്റ്റെമിറ്റൽ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെറ്റാക്ലോപ്രൊപ്പോയിഡ് അല്ലെങ്കിൽ പെരിനോ ഇഞ്ചക്ഷനോ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഛർദ്ദിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കിടത്തി ഐ വി ഫ്ലൂയിഡ് കൊടുക്കണം. പിന്നീട് പുതിയ ഒരു മരുന്നുണ്ട്, അതിൻ്റെ പേര് സോമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് 50 to 100 mg ആണ് അതിൻ്റെ ഡോസ്. അത് വേണമെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം. 6 mg സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ പേഷ്യൻ്റ് അസുഖമായിട്ട് വരുന്ന സമയത്തുള്ള ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ നമുക്ക് പ്രോഫൈലാറ്റിക് ആയിട്ട് കുറേ മരുന്നുകൾ വേണമെങ്കിൽ കൊടുക്കാം. ഉദാഹരണത്തിന് ബീറ്റാ ബ്ലോക്കേഴ്സിലേക്ക് പ്രൊപ്രാനലോൾ അറ്റനലോൾ പോലത്തെ പ്രഷറിന് ഉപയോഗിക്കുന്ന ഗുളികയാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ആശ്വാസം കിട്ടും. പിന്നെ നിഫിഡപ്പി എന്ന് പറയുന്ന ഒരു കാൽഷ്യം ചാനൽ ബ്ലോക്കുണ്ട്, അത് കൊടുക്കാം. ഫ്ലൂണാറസിൻ എന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത്, ഫ്ലൂണാറസിൻ. അത് 10 mg രാത്രി കിടക്കാൻ നേരത്തെ കഴിക്കാൻ പറയുക, അതിനൊരു ചെറിയ സെഡേഷൻ കാണും, അത് നല്ലതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സോമാട്രിപ്റ്റാൻ കൊടുക്കാം. പിന്നീട് ഈ റിലാക്സേഷൻ എക്സർസൈസ് ഒക്കെ ചെയ്യിപ്പിക്കാം, യോഗ ചെയ്യാം, ഇതൊക്കെയാണ് പിന്നീട് ഈ മൈഗ്രെയിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് വിലയിരുത്തുന്നതിന് മുമ്പ് മറ്റ് അസുഖങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. മൈഗ്രെയിനുള്ള ആൾക്കാർ അവർക്കറിയാം, അവർ ഈ ഗുളികകളെല്ലാം കരുതി വെച്ചേക്കുക. എസ്പെഷ്യലി എർഗോട്ടമിൻ പോലത്തെ ഗുളികകൾ കഴിച്ചാൽ അപ്പം തന്നെ ഇത് മാറും. ഇത്രയാണ് മൈഗ്രെയിനെ പറ്റി പറയാനുള്ളത്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ 20% ഓഫ് ദ ഫീമെയിൽ ആൻഡ് 6% ഓഫ് ദ മെയിൽസ്, അതായത് സ്ത്രീകളിൽ 20%, ആണുങ്ങളിൽ 6%, 40 വയസ്സിന് മുമ്പ് എപ്പോഴെങ്കിലും 1 or 2 episode മൈഗ്രെയിൻ വരാറുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയാണ് പറയാറുള്ളത്.